നമ്മുടെ മറനാടൻ ഷാജനോട് പി വി അൻവർ എം എൽ എ പറഞ്ഞത് പ്രധാനമായും ഒരു കാര്യമാണ്. ഷാജൻ്റെ ഓഫീസിൽ നിന്നും ഷാജൻ്റെ ഓഫീസിലെ ആറാം നിലയിൽ നിന്നും മറനാടൻ ഷാജനെ താഴെ ഇറക്കിക്കും, മറനാടൻ്റെ ഓഫീസ് പൂട്ടിക്കും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഓഫീസ് പൂട്ടിക്കും. ഇതാണ് പി വി അൻവറിൻ്റെ വെല്ലുവിളി. വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മറനാടൻ ഷാജൻ രംഗത്തെത്തുകയും പി വി അൻവർ തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനും ഒക്കെയാണെന്ന് പതിവ് പോലെ വിളിച്ചു പറയുകയും ചെയ്തു. ഫാൻസുകാരുടെ കയ്യടിയും മറനാടന് കിട്ടി. പിന്നീട് അങ്ങോട്ട് മറനാടന് ശനിദശ തുടങ്ങിയിരിക്കുന്നു എന്നൊരു സംശയം. മറനാടൻ മലയാളിയുടെ യൂട്യൂബ് ആരോ ഹാക്ക് ചെയ്തതായി മറനാടൻ ഷാജൻ അറിയിക്കുന്നു. മറനാടൻ ഓൺലൈനും ഹാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായി ഷാജൻ വന്ന് പറയുന്നു. അതിനു പകരം രണ്ട് പേജുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് ഷാജൻ പറയുന്നു. ആ രണ്ട് പേജുകൾ ലൈക്ക് ചെയ്യണമെന്ന് ഷാജൻ അഭ്യർത്ഥിക്കുന്നു. ആ രണ്ട് പേജുകളിൽ നിരവധി പേർ ലൈക്ക് ചെയ്തു. പക്ഷേ ആ പേജുകളിൽ ഒന്ന് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. എങ്ങനെ അപ്രത്യക്ഷമായി എന്നതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ഷാജൻ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടില്ല. ഹാക്ക് ചെയ്തതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അപ്രത്യക്ഷമായതാകാം. ഗൂഗിളിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് അനുസരിച്ചുള്ള നോംസ് പാലിക്കാത്തത് കൊണ്ട് അത് അപ്രത്യക്ഷമാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്തതാകാം. എന്തായാലും ഈ പേജ് അപ്രത്യക്ഷമായ കാര്യം അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, തൻ്റെ ഫേസ്ബുക്കിലൂടെ അൻവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അൻവറിന് മറനാടൻ ഷാജനെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നത് മറനാടൻ ഷാജൻ്റെ ഓഫീസിലുള്ളവർ തന്നെയാണ്. അതാണ് അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് മറനാടൻ ഷാജൻ വ്യാജരേഖ ചമച്ച് കമ്പനി രജിസ്റ്റർ ചെയ്ത കാര്യം അൻവർ അറിയുന്നത്. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം അൻവർ പോവുകയും അത് സത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഷാജൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നത് വ്യാജരേഖ ഉപയോഗിച്ചാണ്, ബി എസ് എൻ എല്ലിൻ്റെ വ്യാജരേഖ ഉപയോഗിച്ചാണ്. അതിതുവരേക്കും ഷാജൻ നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കാനാവില്ല. അപ്പോൾ ഷാജൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. താൻ എഡിറ്റോറിയൽ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്, മറ്റ് കാര്യങ്ങളല്ല മറ്റൊരാളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്തായാലും അൻവർ അതിനെ മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല. ഷാജൻ അൻവറുമായുള്ള യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും അൻവർ യുദ്ധം തുടരുകയാണ്. മറനാടൻ മലയാളി ഹാക്ക് ചെയ്യപ്പെട്ട ചാനലിന് പകരം രണ്ട് പേജുകൾ ആരംഭിച്ചിരുന്നു. അതിലൊരു പേജ് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് അൻവർ തൻ്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, മറ്റൊരു ഗുരുതരമായ അവസ്ഥയും ഗുരുതരമായ ആരോപണവും മറനാടൻ മലയാളി നേരിടുന്നുണ്ട്. മറനാടൻ മലയാളി വാണിജ്യ സ്ഥാപനമാണ്. എന്നാൽ ഗാർഹിക ആവശ്യത്തിനായി പ്രവർത്തിക്കുന്ന കരവും വൈദ്യുതി ബില്ലും വാട്ടർ ചാർജും ആണ് മറനാടൻ മലയാളി കഴിഞ്ഞ 10 വർഷമായി ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ, നഗരസഭയെ മറനാടൻ മലയാളി കബളിപ്പിച്ചിരിക്കുന്നു. മറനാടൻ മലയാളിയുടെ ഈ രഹസ്യം അൻവർ പുറത്തുവിട്ടിരിക്കുന്നു. അൻവർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് കത്തയച്ചിരിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം അൻവർ അതിൻ്റെ രേഖകൾ സഹിതം കത്തയച്ചിരിക്കുന്നു. മറനാടൻ മലയാളി പ്രവർത്തിക്കുന്നത് അനധികൃത കെട്ടിടത്തിലാണ്. അനധികൃത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറനാടൻ മലയാളി വാണിജ്യ വ്യവസായത്തിനുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിൽ മറനാടൻ മലയാളി കരമടയ്ക്കുന്നത്, ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുന്നത്, വാട്ടർ ബില്ലടയ്ക്കുന്നത് ഗാർഹിക ആവശ്യത്തിനുള്ള വാട്ടർ ബില്ലാണ്. ഇങ്ങനെ നഗരസഭയെയും വൈദ്യുതിയെയും വാട്ടർ വക്സിനെയും കബളിപ്പിച്ചിരിക്കുന്നു മറനാടൻ ഷാജൻ എന്ന ഗുരുതരമായ ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. മറനാടനെതിരായ യുദ്ധത്തിൽ അൻവറിന് പിന്തുണയേറുന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി വരുന്നത്. ലൈക്കുകൾ കൂടുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ. എന്തായാലും വല്ലാത്തൊരവസ്ഥയിലാണ് മറനാടൻ ഷാജൻ. മറനാടനെ ചുരുട്ടി കൂട്ടിയിരിക്കുന്നു അൻവർ. മറനാടനെ ചുരുട്ടി കെട്ടിയിരിക്കുന്നു അൻവർ.